ഇലക്ട്രിക് കാറുകളുടെ യുഗമാണ് ഇനി വരാൻ പോകുന്നത്. പൂർണ്ണമായും ഇലക്ട്രിക്കിലേക്ക് മാറാൻ സമയം എടുക്കുമെന്നതിനാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യം ഹൈബ്രിഡ് കാറുകളാണ്. ഇന്ത്യയിൽ നിരവധി കാറുകൾ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയിൽ ഓടുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ? പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒന്നിലധികം ഊർജ സ്രോതസ്സുകളെ ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന വാഹനങ്ങളെയാണ് ഹൈബ്രിഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹൈബ്രിഡിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. വാഹനങ്ങളിൽ പരമ്പരാഗത ഇന്ധനവും ഇലക്ട്രിക് മോട്ടറും ഉപയോഗിക്കുന്ന വാഹനങ്ങളെയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറിയ ബാറ്ററി ആയിരിക്കും ഇതിൽ ഉപയോഗിക്കുക. ഹൈബ്രിഡുകൾ വിവിധ തരത്തിലുണ്ട്. പാരലൽ, സീരീസ് ഹൈബ്രിഡ്, പ്ലഗിൻ ഹൈബ്രിഡ്. സാധാരണ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനും ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മോട്ടറുമുണ്ട്. ഇലക്ട്രിക് മോട്ടറും പെട്രോൾ എഞ്ചിനും ഒരു പൊതുവായ ഗിയർ ബോക്സിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. രണ്ടു തലത്തിലാണ് പാരലൽ ഹൈബ്രിഡ് പ്രവർത്തിക്കുന്നത്. ചില വാഹനങ്ങളിൽ അധിക കരുത്ത് വേണ്ടപ്പോഴും മറ്റു ചിലതിൽ കുറഞ്ഞ വേഗത്തിലും. ഇത്തരം വാഹനങ്ങളിൽ ഇന്ധനക്ഷമത കൂടുതലായിരിക്കും. ടൊയോട്ട, ഹോണ്ട, ലെക്സസ്, കിയ, ഫോർഡ് തുടങ്ങി നിരവധി കമ്പനികൾ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങും കുറഞ്ഞ വേഗത്തിൽ പോകുന്നതുമടക്കം ഇന്ധനം കൂടുതൽ വേണ്ടുന്ന സമയങ്ങളിൽ ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് ഉപയോഗിക്കാം. ഉയർന്ന വേഗത്തിൽ ഐസി എഞ്ചിൻ ഉപയോഗപ്പെടുത്തും. ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും. സീരീസ് ഹൈബ്രിഡ് എന്ന സാങ്കേതിക വിദ്യയിൽ ഇലക്ട്രിക് മോട്ടോറാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കുന്നത് ബാറ്ററിയെ റീചാർജ് ചെയ്യാൻ മാത്രം. അതുകൊണ്ട് ഇലക്ട്രിക് കാറിൻ്റെതായ ഗുണങ്ങൾ ഇത്തരം ഹൈബ്രിഡിൽ നിന്ന് ധാരാളമായി പ്രതീക്ഷിക്കാം. പ്ലഗിൻ ഹൈബ്രിഡിൽ പുറമേ നിന്നുള്ള വൈദ്യുതി സ്വീകരിച്ച് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സംവിധാനവുമുണ്ട്. ഇവയുടെ ബാറ്ററി സാധാരണ ഹൈബ്രിഡിലേതിനേക്കാൾ വലുതുമായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം ബാറ്ററിയിൽ മാത്രം ഓടാനാവും. കൂടാതെ പെട്രോൾ എഞ്ചിനുമുണ്ടാകും ഇതിൽ. ദൂരയാത്രകൾക്ക് പെട്രോൾ എഞ്ചിനും ചെറു യാത്രകൾക്ക് ഇലക്ട്രിക് മോട്ടറും ഉപയോഗിക്കാം. പെട്രോൾ എഞ്ചിനുകളെക്കുറിച്ചും ഇലക്ട്രിക് എഞ്ചിനുകളെക്കുറിച്ചും നാം കേട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സമ്മിശ്ര രൂപമാണ് ഹൈബ്രിഡ് എഞ്ചിനുകൾ. ഇലക്ട്രിക് മോട്ടോറുകൾ തന്നെയാണ് ഇതിൻ്റെ മർമ്മപ്രധാന ഘടകം. റീചാർജ് ചെയ്യപ്പെടുന്ന ബാറ്ററികളും ജനറേറ്ററുമാണ് മറ്റ് പ്രധാന ഘടകങ്ങൾ. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.